ഐഷ സുൽത്താന എന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയ്ക്ക് ഒരു വാക്കിന്റെ പേരിൽ രാജ്യദ്രോഹത്തിന് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടെന്ന് ആലോചിക്കണം. അതായത് വിമർശിച്ചാൽ ആ വിമർശനത്തിന്റെ കാതൽ മനസ്സിലാക്കാൻ തലയ്ക്കകത്ത് ആള് താമസമില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഗതികേട് എന്തായിരിക്കുമെന്ന് ഇപ്പോൾ ഐഷ സുൽത്താന ഒരു പ്രതീകമായി മാറുകയാണ്. രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ വേണ്ടിയുള്ള നീക്കം ആരംഭിച്ചത് എന്തിൻ്റെ ഭാഗമെന്നാൽ ബയോ വെപ്പൺ എന്നൊരു പേര് അല്ലെങ്കിൽ ബയോ വെപ്പൺ എന്നൊരു വാക്ക് അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ബയോ വെപ്പൺ എന്ന് അവർ ഉദ്ദേശിച്ചത് ഈ കേന്ദ്ര സർക്കാർ അവരെ നാട്ടിലേക്ക് ഒരു അഡ്മിനിസ്ട്രേറ്ററെ അയച്ചു. അദ്ദേഹം അവിടെ പ്രവർത്തിക്കുന്നത് ലക്ഷദ്വീപിലെ ജനങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ബയോ വെപ്പണാണെന്ന തരത്തിൽ അവർ ഒരു അനലൈസിങ് നടത്തി, അല്ലെങ്കിൽ അതുമായി സാദൃശ്യപ്പെടുത്തി അവർ സംസാരിച്ചു. ഈ ചാണക ബുദ്ധിക്കകത്ത് കാര്യം പറഞ്ഞാൽ മനസ്സിലാവണമൊന്നുമില്ലല്ലോ. അവർക്ക് എല്ലാ കാര്യത്തിലും ഒരൊറ്റ വഴിയിൽ മാത്രമേ കാണാനുള്ള ശേഷിയുള്ളൂ, അല്ലെങ്കിൽ ഉദാഹരണങ്ങളും മറ്റതിനോട് താരതമ്യം ചെയ്താൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള ശേഷിയില്ലാത്ത കഴുത ചിന്തകളാണെന്ന് വേണമെങ്കിൽ ഇത്തരം സംഘപുത്രന്മാരെ പറയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ബി ജെ പിയിൽ നിന്നൊരാൾ പരാതി കൊടുക്കുകയും ബി ജെ പിയുടെ കേരളത്തിലുള്ള നേതാക്കന്മാരെയും അല്ലെങ്കിൽ ലക്ഷദ്വീപിലുള്ള നേതാക്കന്മാരെയും പല ടെലിവിഷൻ ചർച്ചകളിലും ഏറിൽ നിർത്തിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഐഷ സുൽത്താന. തേച്ചൊട്ടിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, ആ വാക്ക് അതേപടി നടപ്പാക്കിയ വ്യക്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊരു സ്ത്രീയാണ്, കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധമുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്, അഭിനേത്രിയാണ്. അപ്പോൾ അവർ ഈ പറയുന്ന നേതാക്കന്മാരെ തേച്ചൊട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ ടെലിവിഷൻ ചർച്ചകളിൽ ഇവരെ കാലുവാരിയെടുത്ത് നിലത്തടിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു കെറുകെറുപ്പുണ്ടാവും, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം? ഒരാളെ പറഞ്ഞു തോൽപ്പിക്കാൻ പറ്റുന്നില്ല. കാര്യം കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല കണ്ടന്റ് ഉണ്ട്, കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. അവരെ പറഞ്ഞു തോൽപ്പിക്കാനോ അവരുടെ വാദഗതികളെ ക്രോസ് ചെയ്യാനോ പറ്റാതെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവരെ തകർക്കണം. എങ്ങനെയും അവരെ തകർക്കാനുള്ള മാർഗം എന്താണ്? ഏതെങ്കിലും ഒരു വാക്കിൽ പിടിച്ചിട്ട് ആ വ്യക്തി രാജ്യദ്രോഹം നടത്തിയത്. നിങ്ങൾ കുറേ പേരെ ഇങ്ങനെ രാജ്യദ്രോഹം നടത്തും. ഈ ബയോ വെപ്പൺ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ രാജ്യദ്രോഹമാണ്, അങ്ങനെ ഒരു വാക്ക് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എവിടത്തെ ന്യായമാണ്? അങ്ങനെയാണെങ്കിൽ പറയുകയാണ്, ഈ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം കോവിഡുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ മോഡി നടത്തിയ ഒരു ബയോ വെപ്പണാണെന്ന് പറയേണ്ടി വരികയാണ്. ഇത്രത്തോളം ആളുകൾ കോവിഡുമായി ബന്ധപ്പെട്ട് ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തി ഇല്ലായ്മയും തിരിച്ചറിവില്ലായ്മയും കൊണ്ട് ഈ പറയുന്ന ഗംഗയിൽ ഉൾപ്പെടെ ഒഴുകി നടക്കുന്ന ഒരു ഗതികേട് ഈ നാടിനുണ്ടാവുകയാണ്. ഇത്തരത്തിൽ ഒരു ഭരണാധികാരിയുടെ കഴിവുകേട് കൊണ്ട് രാജ്യത്തെ ഇത്രത്തോളം പൗരന്മാർ മരിക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിനെ മറികടക്കാനും അതിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാനും അതിൽ നിന്ന് മീഡിയയുടെ അറ്റൻഷൻ മാറ്റാനും ഈ പറയുന്ന ലക്ഷദ്വീപ് എന്നൊരു ബയോ വെപ്പൺ അവർ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധ മുഴുവൻ എന്തായി? രാജ്യത്തിൻ്റെ കോവിഡ് മരണങ്ങളിൽ നിന്ന് മാറി ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് പോവുകയാണ്. ഇത് നരേന്ദ്രമോദിയുടെ ഒരു ബയോ വെപ്പണായിരുന്നു, അതായത് രാജ്യത്തിൻ്റെ ജനശ്രദ്ധ മൊത്തം മാറ്റാനായിട്ടുള്ള ഒരു ബയോ വെപ്പൺ. ഇതിൻ്റെ പേരിൽ രാജ്യദ്രോഹിയാകുന്നെങ്കിൽ അങ്ങ് രാജ്യദ്രോഹിയാകട്ടെ എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷം, അതായത് 0% ആയിരുന്ന ലക്ഷദ്വീപിൽ 100+ കേസുകൾ കോവിഡുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആ കേസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള ഐഷ സുൽത്താന സജീവമായി അവിടുത്തെ രാഷ്ട്രീയ ഇടപെടലിനെതിരെ രംഗത്ത് വരികയാണ്. സ്വാഭാവികമായി കണ്ണിലെ കരടാകുമല്ലോ. ഈ പറയുന്ന ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അവർക്കെതിരെ വിമർശനം പാടില്ല. അതായത് തൊഴുത് വണങ്ങി നിൽക്കുന്നവരാണ് ഈ നാട്ടിലെ നല്ല പൗരന്മാരെന്നാണ് ഇവർ വിലയിരുത്തിയിട്ടുള്ളത്. തിരിച്ചു വിമർശിക്കുന്നവരെ എങ്ങനെയും വായടപ്പിക്കാം. വായടപ്പിക്കാൻ പലതരത്തിലുള്ള വഴികളുണ്ട്. അവരെ വീട്ടിൽ EDA കയറ്റുക, അവരെ പേരിൽ NIA അന്വേഷണം കൊണ്ടുവരിക, അവരെ പേരിൽ CBI അന്വേഷണം കൊണ്ടുവരിക, അവരെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തുക, അവരെ സോഷ്യൽ മീഡിയയിലും പലയിടങ്ങളിലും രാജ്യദ്രോഹിയാക്കി മാറ്റുക. ഇത്തരം പ്രവർത്തനങ്ങളാണ് ഇവർ ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരെയും ഇവരുടെ വായടപ്പിക്കുന്നവർക്കെതിരെ പൊതുവെ പുറത്തെടുക്കുന്ന ഒരു ടൂൾ, അല്ലെങ്കിൽ ഇവരുടെ ഒരു ബയോ വെപ്പൺ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി ഇവർക്കെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്ത് വരികയും ഇവർ ചെയ്യുന്ന പ്രവൃത്തിയെ അതിരൂക്ഷമായി പൊതുജനങ്ങൾക്കിടയിൽ ശ്രദ്ധ വരുന്ന രീതിയിൽ വിമർശിച്ചു കഴിഞ്ഞാൽ അവരെ ഉടനടി രാജ്യദ്രോഹിയാക്കി മാറ്റുന്ന ഒരു ബയോ വെപ്പൺ ഇവർ പൊതുവെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഒരു പരാമർശം നടത്തിയാൽ ഈ നാട്ടിൽ രാജ്യദ്രോഹിയാകണമെങ്കിൽ നിരവധി പേർ രാജ്യദ്രോഹിയാകാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ നടപ്പാക്കാൻ പോകുന്നവർ അറിയേണ്ട സന്ദർഭമാണ്. ഐഷ സുൽത്താനെ പോലുള്ളവരുടെ ആവശ്യവും അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന വിമർശനങ്ങളും അവർ ഈ ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേറ്റർ നടപ്പാക്കുന്ന നിയമലംഘന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിഗൂഢമായ കാര്യങ്ങളെ സംബന്ധിച്ച് അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളെ ചെവിക്കൊണ്ട് എന്താണ് അതിൽ പറയുന്ന കാര്യങ്ങളെന്ന് കേൾക്കാൻ ചിലർ തയ്യാറാകുന്നില്ല. അതിന് പകരം അവരെ വായടപ്പിക്കാൻ വേണ്ടിയുള്ള ചില കുതന്ത്രമാണ്. ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകനെ ഇതുപോലെ കുരുക്കാൻ ശ്രമിച്ചിട്ട് സുപ്രീം കോടതിയിൽ നിന്നൊരു വിമർശനം വന്നിട്ടുണ്ട്.
അതായത് ഭരണകർത്താക്കന്മാരെ ഏതറ്റം വരെ പോയി വിമർശിക്കാനും ഈ നാട്ടിലുള്ളവർക്ക് അവകാശമുണ്ട്. അല്ലാതെ ഭരണകർത്താക്കൾ എന്ന് പറഞ്ഞാൽ ഏകാധിപതിയല്ല, അവരെ വിമർശിച്ചാൽ ഈ നാട്ടിൽ അവർ രാജ്യദ്രോഹി ആകില്ല എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ പ്രഭുൽ കോണ പട്ടേലൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞിരിക്കണം, നല്ലതായിരിക്കണം. സ്കൂളിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് വകതിരിവ് വരണമെന്നില്ല. അതാണ് ഈ പറയുന്ന നേതാക്കന്മാർക്കൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഈ പ്രധാനമന്ത്രിയുടെ കാര്യം എല്ലാവർക്കും അറിയാലോ. ഈ പറയുന്ന വിദ്യാഭ്യാസം എവിടെ നിന്നും ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് അന്തരീക്ഷത്തിൽ ഇതുവരെ കൃത്യമായിട്ട് വെളിവായിട്ടില്ല. എല്ലാം ഒരു പുകമറയാണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളൊക്കെ പുറത്തു വരണമെങ്കിൽ അദ്ദേഹം ഇനി അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് നിൽക്കണം. പിന്നാലെ പിന്നാലെ വരും എന്താണ് നരേന്ദ്രമോദി എന്നുള്ള ഈ ഊതിപ്പെരിപ്പിച്ച ബലൂൺ എന്നുള്ള കാര്യം. ഇപ്പോൾ തന്നെ ഏകദേശം ഉറപ്പായിട്ടുണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യം എന്നുള്ള കാര്യം. ഈ ഗിമ്മിക്സും ഈ കാണിക്കുന്ന ചില ബിൽഡപ്പിനപ്പുറം വെറും വട്ടപൂജ്യമാണ്. ഈ ഊതിപ്പെരിപ്പിച്ച ബലൂണാണ് ഒരു ചെറിയ കുത്തിൽ പൊട്ടിത്തീരാവുന്ന ഒരു സംഭവം മാത്രമാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ വാലാണല്ലോ ഈ പറയുന്ന പ്രഭുൽ കോട പട്ടേൽ എന്ന് പറയുന്നത്. അദ്ദേഹം അവിടെ ചെന്ന് നടപ്പിലാക്കുന്നത് ഈ രാജ്യത്ത് ഇപ്പോൾ മോഡിയുടെ ഭരണവീഴ്ച ഉണ്ടായിട്ടുള്ള കെടിയ ദുരിതം മറക്കാൻ വേണ്ടി അതിനൊരു ഉപാധിയായിട്ട് ലക്ഷദ്വീപിനെ ഉയർത്തിക്കാട്ടുകയാണ്. എന്നിട്ട് അവിടെ ഇപ്പോൾ ISIS തീവ്രവാദികളാണെന്നും അവിടെ താമസിക്കുന്നവരെല്ലാവരും ഭീകരവാദത്തെ വളർത്തുന്നവരാണെന്നൊക്കെ ആക്ഷേപിച്ച് അതിനെതിരെ നിലകൊള്ളുന്നവരെല്ലാം രാജ്യദ്രോഹികളാക്കി മാറ്റുന്ന ഒരു പ്രത്യേക സംഭവവികാസം ഉണ്ടായിരിക്കുകയാണ്. അത് പൃഥ്വിരാജിൽ തുടങ്ങി അതിന് അനുകൂലിച്ച് സംസാരിച്ചവരെല്ലാം ഈ നാട്ടിലെ BJP ഏത് തരത്തിലാണ് ചിത്രീകരിച്ചതെന്ന് ഈ നാട് കണ്ടതാണ്. അതുകൊണ്ട് ഇവരുടെ പ്രവർത്തനങ്ങളൊന്നും ആരും അങ്ങ് വലിയ 9-on-6 പത്തരമാറ്റ് എന്നൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല. എല്ലാത്തിനും വകതിരിവില്ലാത്ത ഒരാൾക്കൂട്ടം, അതാണ് BJP. ഇപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ നാട്ടിൽ മരണസംഖ്യ 360,000 മുകളിലാണ്. കോവിഡ് ബാധിച്ച് മരിച്ചത് എന്താണ് ഉണ്ടാക്കിയത്? പശുവിൽ നിന്ന് ഓക്സിജൻ ഉണ്ടാക്കി കൊടുത്തു. ഈ നാട്ടിലുള്ളവർ ഓക്സിജൻ കിട്ടാതെ മരിക്കുന്ന സന്ദർഭത്തിൽ വായും മൂടിക്കെട്ടി എവിടെയോ ഒരിടത്ത് പോയി അധികം മൗനം ഭജിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും മാധ്യമങ്ങളുടെ മുന്നിൽ വരില്ല. മാധ്യമങ്ങളുടെ മുന്നിൽ വന്നാൽ വലിച്ചു കയറിയെടുത്ത് ചെവറിലൊട്ടിക്കും. അതാണ് അവസ്ഥ. അതുകൊണ്ട് നരേന്ദ്രമോദി എന്ന റേഡിയോ അല്ലെങ്കിൽ മൻ കി ബാത്ത് അദ്ദേഹത്തിന് ഈ നാട്ടിൽ ആരെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ അവർ രാജ്യദ്രോഹിയാകുമെങ്കിലും ഏതെങ്കിലും കേവലമായ ഒരു വാക്ക് ഉദാഹരിച്ചാൽ അവർ രാജ്യദ്രോഹിയാകുമെങ്കിലും ഒരുപാട് ഐഷാ സുൽത്താനമാർ ഈ നാട്ടിലുണ്ടാകുമെന്ന് ഈ പറയുന്ന ഭരണകർത്താക്കളെ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.